നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ നടന്ന വിസ്മയങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഇങ്ങനെ ഇടവിട്ട് വിസ്മയങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഒരു വിസ്മയം നടന്നു. എന്താണെന്നല്ലേ, അവിടെ കറാച്ചിയിൽ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ 3 ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ 4 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പാകിസ്ഥാനികളല്ല മരിച്ചത്, ചൈനീസ് പൗരന്മാരാണ്. അപ്പോൾ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ച് തന്നെ നടന്ന ഒരു ആക്രമണമായിട്ട് തന്നെ അതിനെ കൂട്ടേണ്ടി വരും. ഇതിനു മുമ്പും പാകിസ്ഥാനിൽ ചൈനക്കാർ ചില ഡാമുകളൊക്കെ പണിയുന്നുണ്ട്. ആ പണിക്ക് വന്ന എഞ്ചിനീയർമാരടക്കമുള്ള ചിലരും ഇതേപോലെ തന്നെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇനി ഈ ബോംബ് സ്ഫോടനം നടത്തിയത് ഒരു സ്ത്രീയാണ്. നമ്മുടെ ഈ കർണാടകയിലൊക്കെ വിവാദമായതുപോലെ ഹിജാബ്, അങ്ങനെ ഹിജാബൊക്കെ ഈ ഹിജാബിലും കൂടിയ മുഴുവൻ മൂടിക്കൊണ്ട് കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിച്ച് പോയ ഒരു സ്ത്രീയാണ് പൊട്ടിത്തെറിക്കുകയും ഈ 4 പേരെ കൊല്ലുകയും ചെയ്തത്. അങ്ങനെ വീണ്ടും വിസ്മയം കാണിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളൊരു വാർത്ത അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോരാളികളുമായിട്ട്, അവർ പറയുന്നത് പോരാളി എന്നാണ്, പോരാളികളുമായിട്ട് പാകിസ്ഥാൻ പട്ടാളം നിരന്തരമായിട്ട് സ്പർദ്ധ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് തന്നെയാണ് നല്ല രീതിയിൽ ആൾനാശം വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക ആയുധമൊക്കെ എവിടുന്നോ സംഘടിപ്പിച്ചിട്ടാണ് ഈ താലിബാൻ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പാകിസ്ഥാൻ പട്ടാളത്തിനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ശരിക്കും സഖി കെട്ടിരിക്കുകയാണ്. അവരുടെ ആഭ്യന്തരമായിട്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇപ്പം തന്നെ അവരുടെ ഭരണമാറ്റമുണ്ടായി. അപ്പോൾ പോലും സൈന്യം ഏത് നിമിഷവും ആ ഭരണം കൈയാളും എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഒരു സ്ഥിരതയില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ ആഭ്യന്തരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില തീവ്രവാദികളെ, ചില അജ്ഞാതന്മാർ വെടിവെച്ചു കൊല്ലുന്ന വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ മുൻപ് ഒരു ഈ പാസ്റ്റർ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇപ്പോൾ നല്ല സുഖമാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. നാളെയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിലെ മുഖ്യ ആകർഷണമായ ഒരു സംവിധായകൻ, വിവേക് അഗ്നിഹോത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു ഏറ്റവും അവസാനം ഇറങ്ങിയ ചിത്രമായിരുന്നു ദി കാശ്മീർ ഫയൽസ്. അത് ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ്. കോടികൾ കളക്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ സെക്ഷനാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു സംഗതി, സ്വാഭാവികമായിട്ടും ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് അതിൻ്റെ കൂടെയുള്ളവർ ഈ വാർത്തയൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ചില ഇടതുപക്ഷക്കാർക്കും ജിഹാദി ഗ്രൂപ്പിനും ഇത് വലിയ കുരുവട്ടലായി മാറിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. തേജസ് പോലുള്ള ചില ചെറിയ ചെറിയ പത്രങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പ്രധാന സംഗതിയൊക്കെ പൂട്ടിപ്പോയതാണെങ്കിലും ഓൺലൈനിൽ കൂടെ ചില വാർത്തകളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തോ മുസ്ലിങ്ങൾക്കെതിരെയുള്ള എന്തോ വലിയ, എല്ലാവരും കൂടെ കൂടി, അതായത് കാസയും ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അവർക്കെതിരെ എന്തോ നടത്താൻ പോകുന്നു എന്ന തരത്തിൽ വിദ്വേഷ പ്രചരണമായിട്ടുള്ള ചില അത് സ്വാഭാവികമാണ്. അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തേജസ് പോലുള്ള ചില സംഘടനകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരത്തരം ആ രീതിയിലൊക്കെ വാർത്ത കൊടുക്കുന്നു. അപ്പം കൊടുക്കുന്ന ചിത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങ് ഗോദ്രയെ ഗുജറാത്തിലെ ചിത്രമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. പലരും ഇപ്പോഴും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണ് RSS ശ്രമിക്കുന്നതെന്ന്. ഏറ്റവും ലളിതമായിട്ടൊരു കാര്യം അങ്ങനെയുള്ളവരോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അറിവിൽ ലോകത്ത് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു എന്നത് ഭൂതകാലമാണ്, ഇപ്പോൾ അല്ല. അത് നേപ്പാളാണ്. ആ നേപ്പാളിൽ കുറേ വർഷങ്ങളോളം ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ നേപ്പാളിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദുക്കളല്ലാത്ത മറ്റേതെങ്കിലും മതസ്ഥരെ ആട്ടി ഓടിക്കുന്നതോ കൊല്ലുന്നതോ ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു രാജ്യം ഹിന്ദു രാജ്യമായാൽ അത് മോശമാവും എന്നതിന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുന്നിൽ യാതൊരു തെളിവുമില്ല. മറ്റൊരു രാജ്യവുമില്ല, ഒരു രാഷ്ട്രവുമില്ല. ഹിന്ദു രാഷ്ട്രമായാൽ ദാ ഇങ്ങനെയായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മാതൃകയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത്? എന്നാൽ ഐസിസ് പോലെ അല്ലെങ്കിൽ താലിബാൻ പോലെയുള്ള അത്തരം കൂട്ടരുടെ കീഴിൽ ഒരു രാജ്യം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നിലധികം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക,
ഇത് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമ യുഗമാണ്. ഈ യുഗത്ത് കുറച്ച് കാലം കുറച്ച് കള്ളമൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ഹിന്ദു മഹാസമ്മേളനത്തിനെ ഹിന്ദുത്വ സമ്മേളനമെന്നോ എന്ത് കുന്തമേണേലും പറഞ്ഞോളൂ, പക്ഷേ ഇടത് ജിഹാദി പ്രോപ്പഗണ്ടകളെ കുറേ കാലമായിട്ട് ഈ സമൂഹത്തിനെ ഗ്രസിച്ചു കൊണ്ടിരുന്ന ഇടത് ജിഹാദി പ്രോപ്പഗണ്ടകളെ പൊളിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ആ സമ്മേളനം നടത്തുന്നത്. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ അറിഞ്ഞു വെച്ചോളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.